എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണമോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കും നേരിട്ട് ലഭിച്ച പരാതികളിൽ അന്വേഷണം വേണ്ട എന്നാണ് വിജിലൻസ് നിലപാട് അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം വേണം എന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ ശുപാർശയിൽ സർക്കാർ തീരുമാനമെടുക്കാനാണ് വിജിലൻസ് കാത്തിരിക്കുന്നത് അതിനിടെ മലപ്പുറം എസ് പി ക്യാമ്പ് ഓഫീസ് വളപ്പിൽ നിന്ന് മരം മുറിച്ചു മാറ്റിയെന്ന പരാതിയിൽ മുൻ എസ് പി എസ് സുജിത് ദാസിനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തും എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു ജയശങ്കർ ആദ്യം ഈ എ ഡി ജി കാര്യത്തിൽ ഒരു നിലപാട് എസ് പിയുടെ കാര്യത്തിൽ മറ്റൊരു നിലപാട് ഇങ്ങനെ ഒരു ഇരട്ടത്താപ്പ് വിജിലൻസിന് എടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ട് അതായത് എ ഡി ജി പിക്ക് സർക്കാർ തലത്തിൽ മറ്റൊരു അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഈ അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ വിജിലൻസിന് ലഭിച്ച പരാതികളിൽ സർക്കാർ അനുമതി ഇല്ലാതെ ഒരു അന്വേഷണം വേണ്ട എന്നാണ് വിജിലൻസ് നിലപാട് കഴിഞ്ഞ ദിവസം വിജിലൻസ് ഡയറക്ടർ സ്ഥലത്തെത്തിയാണ് ഇത്തരത്തിലൊരു നിലപാട് സ്വീകരിച്ചത് ഈ എം ആർ അജിത് കുമാറിന്റെ ആഡംബര വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണം ചില പരാതികളിൽ നടത്തിയിരുന്നു ഈ പരാതികൾ കൂടി പരിശോധിച്ച ശേഷമാണ് സ്വമേധയാ ആ ഒരു അന്വേഷണം വേണ്ട എന്നൊരു നിലപാടിലേക്ക് വിജിലൻസ് എത്തിയത് ഒപ്പം തന്നെ ഈ പത്തനംതിട്ട മുൻ എസ് പി നിലവിൽ വിജിലൻസ് പ്രാഥമിക അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് മലപ്പുറം എസ് പി ആയിരിക്കെ ക്യാംപ് ഓഫീസിലെ മരങ്ങൾ മുറിച്ചു കടത്തിയെന്ന പരാതിയിലാണ് നിലവിൽ അന്വേഷണം ഈ തിരുവനന്തപുരം ഒന്നാം സ്പെഷ്യൽ യൂണിറ്റ് യൂണിറ്റിനാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതല നൽകിയിരിക്കുന്നത് കേസെടുക്കാതെയായിരിക്കും അന്വേഷണം ഈ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും തെളിവുകൾ ലഭിച്ചാൽ അനുകൂലമായ സാഹചര്യം ഉണ്ടായാൽ മാത്രം സുജിത് ദാസിനെതിരെ കേസെടുത്തൊരു അന്വേഷണം മതിയെന്നാണ് നിലവിൽ വിജിലൻസ് ഡയറക്ടറുടെ നിലപാട് എന്തായാലും എ ഡി ജി പിക്ക് എതിരെ സ്വമേധയാ ഒരു അന്വേഷണത്തിന് ഇല്ലെന്ന് വിജിലൻസ് <Marvel> ും മലപ്പുറത്ത് എ വി ജയശങ്കറാണ് തിരുവനന്തപുരത്ത് വിവരങ്ങൾ നൽകിയത് എ ഡി ജി പിജിലൻസ് തൊടില്ല എസ് പി അന്വേഷണത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നു